ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദാസ് കിച്ചനിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു നൂഡിൽസാണ്, ഒരു ഹെൽത്തി നൂഡിൽസാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് മില്ലറ്റ്സ് വെച്ച് നമ്മൾ തയ്യാറാക്കുന്ന നൂഡിൽസാണ്. പേൾ മില്ലറ്റ്സ് വെച്ചാണ് തയ്യാറാക്കുന്നത്. ഇതിപ്പം പേൾ മില്ലറ്റ്സ് ഉണ്ട്, അതുപോലെ ഒത്തിരി മില്ലറ്റ്സുകളുണ്ട്. റാഗിയുണ്ട്, ബജ്രയുണ്ട്, അങ്ങനെ ഫിംഗറുണ്ട്, അങ്ങനെ ഒത്തിരിയും മില്ലറ്റ്സുകളുണ്ട്. അതിനകത്ത് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന പേൾ മില്ലറ്റ്സ് വെച്ചുള്ള നമ്മൾ നൂഡിൽസാണ് തയ്യാറാക്കുന്നത്. പിന്നെ അത് മില്ലറ്റ്സ് ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ ഒത്തിരി ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മില്ലറ്റ്സ് വെച്ചിട്ട്. ഇതിനകത്ത് ധാരാളം എനർജി, നല്ല എനർജി നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ധാരാളമുണ്ട്, ധാരാളം നമ്മൾ ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. അതുപോലെ പ്രോട്ടീനുണ്ട്, അയണുണ്ട്, അയൺ റിച്ചായിട്ടുള്ളതാണ്, കാൽഷ്യം ഉണ്ട്. അപ്പം എല്ലാം അടങ്ങിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ഫുഡാണിത്. ഇത് ഈ മില്ലറ്റ്സ് വെച്ച് ഉണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും ഹെൽത്തി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, PCOD, അതുപോലെ തൈറോയിഡൊക്കെ ഉള്ളവർക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല നമ്മൾ മൈദ ഗോതമ്പൊക്കെ. അപ്പോൾ അത് മൈദയൊക്കെ വെച്ചല്ലേ നമ്മൾ മാഗി അല്ലെങ്കിൽ നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഇത് പേൾ മില്ലറ്റ്സ് വെച്ച് ഉണ്ടാക്കുന്നതിന് തന്നെ ഹെൽത്തിയാണ്. ഇത് ഷുഗർകാർക്ക് ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മില്ലറ്റ്സ് നൂഡിൽസാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുക. അതിനു മുമ്പ് അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ സൈഡ് വരും, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. ഓൾ നിമിഷം തന്നെ പ്രസ് ചെയ്യണം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. മില്ലറ്റ്സിൻ്റെ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ നമ്മുടെ എടുത്തേക്കുന്ന പേൾ മില്ലറ്റ്സിനാണ്, പേൾ മില്ലറ്റ്സ് നൂഡിൽസാണ് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഇതിന് മറ്റേ നൂഡിൽസിനെക്കാട്ടിയൊക്കെ ഇച്ചിരി വിലയുള്ളതാണ്. ഇതിനിപ്പോൾ ഇത്ര ഗ്രാം എന്നറിയത്തില്ല, നോക്കിയിട്ട് പറയാം. ഇതിനകത്ത് ഇതിനിപ്പോൾ 60 രൂപയായിരുന്നു നമ്മളിപ്പോൾ വാങ്ങിച്ചപ്പോഴത്തേക്ക്. 180 ഗ്രാം ഉണ്ട് കേട്ടോ, 180. ഇപ്പം രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് കുട്ടികൾക്ക് തന്നെ കൊടുക്കാനാണെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ടൊക്കെ കഴിക്കാൻ പറ്റും. ഇച്ചിരി ഏറെയുണ്ട്, സാധാരണ 10 രൂപയ്ക്കൊക്കെ മറ്റേ നൂഡിൽസിനെക്കാട്ടിയാൽ കൂടുതലുണ്ട്. ഇപ്പം ഇതിൻ്റെ എല്ലാം ഗുണങ്ങളെല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മൾ മില്ലറ്റ്സിൻ്റെ ഗുണങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലതായിട്ട് ഫൈബറുണ്ട്, അങ്ങനെ ഒത്തിരി പല സൈസിലുള്ള മില്ലറ്റ്സ് ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് തിളപ്പിച്ച വെള്ളത്തിലിട്ടതൊന്ന്, തിളച്ച കഴിക്കുന്ന വെള്ളത്തിനകത്തിട്ടതൊന്ന് വേവിച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാവേ. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പം കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, തിളച്ച് വരട്ടെ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് മതി. ഇപ്പം കുറച്ചേ ഉള്ളൂ, ഇതിൻ്റെ പകുതി ഞാൻ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ചേർക്കാൻ വേണ്ടി നമ്മളൊരു മുട്ട ഒന്ന് ചിക്കിയെടുക്കാൻ പോകണം. നമ്മളിപ്പോൾ അതൊന്ന് തിളച്ച ശേഷം ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് പോലും വെച്ചില്ല, 2-3 മിനിറ്റ് ഇങ്ങനെ തിളച്ച ശേഷം ഞാനൊന്ന് ഊറ്റി പച്ചവെള്ളം ഒഴിച്ചു, ഇച്ചിരി പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഊറ്റി വെച്ചേക്കുവാണ് കേട്ടോ. നല്ല ഡ്രൈ ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും അതിന് വേണ്ടി. പിന്നെ ഞാൻ മുട്ട ഇതോടെ ഉണ്ട് ചിക്കി വെച്ചിട്ടുണ്ട്. ഇത് മുട്ട ചുമന്നിരിക്കുന്നത് പറഞ്ഞാൽ താറാമുട്ടയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല റെഡ് കളറായിരുന്നു എൻ്റെ ഉണ്ണി, അതങ്ങനെ ഇരിക്കുന്നത്. പിന്നെ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്, ക്യാബേജ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പീസ്, ഒരു ചെറിയ ഉള്ളിയുടെ ഒരു സവാളയുടെ പകുതി, പിന്നെ ഒരു തക്കാളിക്ക, പിന്നെയൊക്കെ ഒരു ചെറിയ പീസ് ക്യാരറ്റ്. ഇപ്പം ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇല്ലാത്തോട്ട് ഞാനിപ്പോൾ നമ്മളുടെ ഉള്ള പച്ചക്കറി വെച്ച് ചെയ്യുക. അപ്പോൾ മില്ലറ്റ്സിനകത്തുള്ള അതിൻ്റെ പൊടിയാണിത്, മസാലയാണിത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മുട്ട ചിക്കിയ പാത്രം ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നെയ്യ് വേണേൽ ഒഴിച്ചെടുക്കാം, ബട്ടർ ഒഴിച്ചു കൊടുക്കാം, എല്ലാം നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇച്ചിരി വെളിച്ചം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, എനിക്ക് ആ ഫ്ലേവർ മൂക്ക് അതാ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അത് ആ ഒരു ഫ്ലേവറിൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പച്ചക്കറികളെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് വയറ്റി ഒന്ന് വലിയ വെന്ത് വരണമെന്നൊന്നുമില്ല, വെന്ത് കുഴഞ്ഞു പോകണമെന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറി ഒന്ന് വന്നാൽ മതി. പച്ചക്കറി എല്ലാം നമ്മൾ പച്ചക്ക് കഴിക്കുന്ന സാധനങ്ങളല്ലേ, അപ്പോൾ എല്ലാം ഒന്ന് വയറ്റി എടുക്കാം. ഇപ്പോൾ ഒരു വരണ്ട് വന്നിട്ടുണ്ട്, നമുക്കിനി ഇതിനകത്തോട്ട് നമ്മൾ നൂഡിൽസൊക്കെ ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് സോയാ സോസോ ടൊമാറ്റോ സോസോ ഒക്കെ ഉണ്ടെങ്കിൽ വേണം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഇഷ്ടമാണെങ്കിൽ ആ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ ഇപ്പം ചില്ലി സോസ് ഇച്ചിട്ടുണ്ട്, ഒരു ടീസ്പൂൺ ചില്ലി സോസ് മാത്രം കേട്ടോ, ഗ്രീൻ ചില്ലി സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സോസുകൾ എല്ലാം തീർന്നു. അപ്പം ഞാനിപ്പം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, ഇപ്പോൾ ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കിതിനകത്തോട്ട് ഇതിനകത്തെ മസാല ഇട്ട് കൊടുക്കാം. ഇതിപ്പം ഞാൻ പല ഒരാഴ്ച ഞാൻ ഉണ്ടാക്കിയത്, അപ്പോൾ അതിൻ്റെ ബാക്കി പൊടിയാണ്.
mix ചെയ്തു കൊടുക്കാം അപ്പോൾ നമ്മൾ നൂഡിൽസ് വെച്ചപ്പോൾ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തില്ലായിരുന്നു ഇച്ചിരി കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിനകത്തോട്ട് നമുക്ക് എരിവൊക്കെ ഇഷ്ടമാണെങ്കിൽ പച്ചമുളക് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തില്ല അപ്പം ഞാൻ കുരുമുളക് ഒന്ന് ചതച്ചെടുത്തതുണ്ട് അതൊരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുവാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ മുട്ട ചിക്കി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം മുട്ട ചിക്കി ഇപ്പോൾ അതിനകത്ത് നമ്മൾ സ്വല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്വല്പം കുരുമുളക് കൂടിയും കേട്ടോ കുരുമുളക് എല്ലാം ഇടുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് കുട്ടികൾക്ക് പ്രത്യേകിച്ച് കൊടുക്കുവാണെങ്കിൽ എരിവ് കഴിക്കാത്ത പിള്ളേരാണെങ്കിലും ഉണ്ടല്ലോ കുരുമുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അവർക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം ഇപ്പോൾ ഓവറല്ല ഞാൻ കുറച്ച് കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പം നമുക്കിനി നൂഡിൽസ് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി തീ ഓഫ് ചെയ്ത് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മില്ലറ്റ്സിൻ്റെ ഇപ്പം തൈറോയിഡുള്ളവർക്കും ഞാൻ പറഞ്ഞ ഷുഗർകാർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണിത് സാധാരണ ഷുഗർകാർക്ക് നമ്മളങ്ങ് സാധാരണ മൈദടയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ നൂഡിൽസ് ഒന്നും കഴിക്കാറില്ല അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് അവർക്ക് ഷുഗർകാർക്കും അങ്ങനെയുള്ളവർക്കെല്ലാം തൈറോയിഡുകാർക്ക് പി സി ഒ ഡി ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നമുക്കൊരു അവർക്കും ഒരു ആഗ്രഹം കാണത്തില്ലേ ഇങ്ങനെയൊക്കെ കഴിക്കണമെന്ന് അപ്പോൾ അങ്ങനെയുള്ളവർക്കും കഴിക്കാൻ പറ്റിയ ഒരു മില്ലറ്റ്സിൻ്റെ നൂഡിൽസാണിത് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക ടേസ്റ്റീവാണ് കേട്ടോ മറ്റേ നൂഡിൽസിനെയൊക്കെ പോലെ തന്നെ നല്ല ടേസ്റ്റീവാണ് നമ്മളിപ്പം ചേർക്കുന്ന ഓരോ സാധനങ്ങളനുസരിച്ച് ടേസ്റ്റീവ് കിട്ടും അപ്പം നമുക്ക് എല്ലാവരും ട്രൈ ചെയ്യുക മറ്റൊരു സ്വാദിഷ്ടമായ വിഭവമായി വരുന്നവരെ ബൈ